നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് കനത്ത ചൂട്. മുമ്പ് എങ്ങും കാണാത്ത വിധത്തിൽ കനത്ത ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തുന്നത്. സാധാരണ മാർച്ച് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ചൂട് അനുഭവപ്പെടുന്നത് എങ്കിൽ ഇത്തവണ ഫെബ്രുവരി മാസത്തിന്റെ ആരംഭം മുതൽ തന്നെ കനത്ത ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. പല ജില്ലകളിലും 38 ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് കൂടിയ താപനില രേഖപ്പെടുത്തുന്നത്. ഈ ചൂടിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് ACകൾ. എന്നാൽ മികച്ച AC സ്വന്തമാക്കണമെങ്കിൽ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വിലയാണ് ഇവർ ഈടാക്കുന്നത്. AC വാങ്ങിയാൽ തന്നെ സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഉയർന്ന ഇലക്ട്രിസിറ്റി ബില്ല് എന്നത്. AC ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും ഇരട്ടിയായിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത്. അതുകൊണ്ട് തന്നെ പലരും തണുപ്പ് കുറച്ച് അല്പനേരത്തേക്ക് മാത്രമായിരിക്കും AC ഉപയോഗിക്കുക. പിന്നീട് ചൂട് കൂടുമ്പോൾ വീണ്ടും AC ഓണാക്കും. അതേസമയം കുറഞ്ഞ ഇലക്ട്രിസിറ്റി ബില്ലിൽ നല്ല രീതിയിൽ AC നിന്ന് എങ്ങനെ തണുപ്പ് ആസ്വദിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി റൂമിലൊരു സീലിംഗ് ഫാൻ കൂടി ആവശ്യമാണ്. തണുപ്പ് വലിയ രീതിയിൽ കൂട്ടിയിടുന്നതാണ് പലപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിക്കാൻ കാരണം. എന്നാൽ നിങ്ങളൊരു 25 അല്ലെങ്കിൽ 26 ഡിഗ്രിയായി നിങ്ങളുടെ AC സെറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വലിയൊരു തണുപ്പ് ഒട്ടും അനുഭവപ്പെടില്ല. എന്നിരുന്നാലും മുറി പുറത്തെ താപനിലയെ അപേക്ഷിച്ച് അല്പം ഒന്ന് തണുക്കുമ്പോൾ നിങ്ങളുടെ സീലിംഗ് ഫാൻ കൂടി ഒന്ന് ഓണാക്കുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ റൂം നന്നായി തന്നെ തണുക്കുന്നതായിരിക്കും. 26 ഡിഗ്രി എന്നത് അത്ര വലിയ തണുപ്പൊന്നും ആയിരിക്കില്ല, സാധാരണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഈ ഒരു കാലാവസ്ഥയിൽ ബൈക്ക് ഓടിച്ചു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അതേ സയൻസ് തന്നെയാണ് ഇവിടെയും പ്രാവർത്തികമാകുന്നത്. ഇങ്ങനെ ചെയ്താൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാനും സാധിക്കുന്നതാണ്. നല്ല തണുപ്പിൽ AC ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ബില്ല് മാത്രമേ ഇത്തരത്തിൽ ഉപയോഗിച്ചാൽ വരികയുള്ളൂ. അതേസമയം ഉപയോഗിക്കുന്ന AC 5-സ്റ്റാർ നിലവാരം ഉണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവയും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയാൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. വേനൽക്കാലമായതിനാൽ തന്നെ ഓൺലൈൻ ആയും ഓഫ്ലൈൻ ആയും നിരവധി കമ്പനികൾ AC ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AC വാങ്ങാനുള്ള ബജറ്റ് നിങ്ങളുടെ പക്കലില്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന കൂളറുകളെ ആശ്രയിക്കാവുന്നതാണ്. എന്നാൽ കൂളറുകൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നൊരു പരാതിയും കൂടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂളറുകൾ എടുക്കും മുൻപ് തന്നെ 2-3 വട്ടം ഒന്ന് ആലോചിക്കുക. അതേസമയം AC വയ്ക്കുമ്പോൾ ചില കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ തണുപ്പ് ലഭിക്കാൻ AC മുകളിൽ വയ്ക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. പക്ഷേ മാസത്തിൽ ഒരിക്കലെങ്കിലും അത് വൃത്തിയാക്കേണ്ടതുണ്ട്. പൊടി എളുപ്പം അടിയാൻ സാധ്യതയുള്ളയിടത്ത് AC വയ്ക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് സൂര്യപ്രകാശം അടിക്കാനും തീ പിടിക്കാനും ദ്രവിക്കാനും സാധ്യതയുള്ളയിടത്ത് AC പുറം ഭാഗം വയ്ക്കാതിരിക്കാനും ഉപയോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വലിയ അപകടം വിളിച്ചു വരുത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ AC വയ്ക്കും മുൻപ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.